നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ഒന്നും രണ്ടുമല്ല, ആറ് പേർ കൊല്ലും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പോരാളികളുടെ ജീവനെടുക്കാൻ ഉക്രൈന്റെ പെൺ ഒളിപ്പോരാളി ഇറങ്ങുമ്പോൾ ആരാണ് ചാർക്കോൾ, എന്താണ് ചാർക്കോൾ, എവിടെ നിന്നാണ് ചാർക്കോൾ എന്നീ ചോദ്യങ്ങളാണ് ഉയർന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സ്നൈപ്പർമാരുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിഹാസ സ്നൈപ്പർ വാലി ഉക്രൈനൊപ്പം ചേർന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള, മാരകശേഷിയുള്ള സ്നൈപ്പറായ വാലി കനാഡിയൻ സൈനികനാണ്. ഇപ്പോഴതാ ഉക്രൈൻ്റെ പുതിയ ലേഡി ഡെത്ത് എന്നറിയപ്പെടുന്ന വനിതാ സ്നൈപ്പറായ ചാർക്കോൾ ആണ് ഉക്രൈൻ ജനതയുടെ താരം, റഷ്യയുടെ പേടി സ്വപ്നം. വാലിക്ക് ശേഷം അത്ര തന്നെ പ്രശസ്തി ലഭിക്കുന്ന സ്നൈപ്പർ കൂടിയാണ് ചാർക്കോൾ. ലേഡി ഡെത്ത് എന്നാണ് ഇവരുടെ പുതിയ വിളിപ്പേര്. റഷ്യൻ സൈന്യത്തെ കായികമായും ബുദ്ധിപരമായും പല രീതിയിലും നേരിടുന്നതിൽ ചാർക്കോളിൻ്റെ മികവും കഴിവും അപാരമെന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങൾ പറയുന്ന വിവരം. ഇതിഹാസമായി ഉയർന്നു വന്ന ചാർക്കോളിൻ്റെ തോക്കിൽ മുനയിൽപ്പെട്ടാൽ ഒരു റഷ്യൻ സൈനികൻ പോലും ജീവനോടെ തിരിച്ചു പോകില്ല എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഉറക്കം കെടുത്തുന്നത്. റഷ്യക്കാരെ ഏത് വിധേനയും തോൽപ്പിച്ച് കീഴ്പ്പെടുത്തണമെന്നുള്ള ഈ സ്നൈപ്പറുടെ ആഹ്വാനം ഉക്രൈൻ ജനത ഒന്നാകെ ഏറ്റെടുത്തിട്ടുമുണ്ട്. ചാർക്കോൾ ഉക്രൈൻ മറീൻ സേനയുടെ ഭാഗമായത് 2017ലാണ്. 4-5 വർഷം കൊണ്ട് ചാർക്കോൾ വലിയ സംഭവമായി തന്നെ വളരുകയായിരുന്നു. ചാർക്കോൾ എന്നത് യഥാർത്ഥ പേരല്ല. പലപ്പോഴായി ചാർക്കോൾ നിരവധി യുദ്ധങ്ങളിൽ പങ്കാളികളായി. ദിവസവും 5 മുതൽ 6 വരെ റഷ്യൻ പോരാളികളെ, പടയാളികളെ ചാർക്കോൾ തന്നെ സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ചാർക്കോളിൻ്റെ മുഖം ഇതുവരെ ആരും കണ്ടിട്ടില്ല, മുഖം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഒരു മാസ്ക് കൊണ്ട് മറച്ച നിലയിലാണ് എപ്പോഴും ഈ പോരാളിയെ കാണാനാകുന്നതും. ആധുനിക യുദ്ധത്തിലെ ഹീറോ, ലേഡി ഡെത്ത് എന്നിങ്ങനെ ഉക്രൈൻ സൈന്യം അവരെ വാഴ്ത്തുകയാണ്. ലേഡി ഡെത്ത് എന്ന് വിളിപ്പേരുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇതിഹാസ ഷാർപ്പ് ഷൂട്ടറായി ചാർക്കോളിനെ പലരും താരതമ്യം ചെയ്യുന്നുമുണ്ട്. റഷ്യയെ പിന്തുണയ്ക്കുന്ന വിഘടനവാദികൾക്കെതിരെ ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിൽ ചാർക്കോൾ പോരാടിയതായും ഈ വർഷം ജനുവരിയിൽ കരാർ അവസാനിക്കുന്നതുവരെ സ്നൈപ്പർ സേവനം അനുഷ്ഠിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് ഫെബ്രുവരി 24 ഉക്രൈനിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം റഷ്യക്കാരോട് യുദ്ധം ചെയ്യുക എന്ന മിഷന്റെ ഭാഗമാകുകയായിരുന്നു ചാർക്കോൾ എന്നാണ് സൂചനകൾ. എങ്കിലും ഇവരെക്കുറിച്ചുള്ള മറ്റ് സൂചനകളൊന്നും അതീവ രഹസ്യമായി വച്ചിരിക്കുകയാണ്. ഒന്നും പുറത്തു വന്നിട്ടുമില്ല, വിട്ടിട്ടുമില്ല. അവരുടെ പോരാട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും വെളിപ്പെടുത്താൻ ഉക്രൈൻ സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും വ്ളാഡിമിർ സെലൻസ്കിയുടെ വലങ്കയ്യായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിറപ്പിച്ചുകൊണ്ട് ചാർക്കോൾ മുന്നോട്ട് പോകുമ്പോൾ സ്നൈപ്പറിന്റെ പോരാട്ട വീര്യം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി പുറത്തു വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.